എനിക്ക് ഒന്നും പറയാനില്ല. നമസ്കാരം. ഓച്ചിറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓച്ചിറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പരബ്രഹ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്ന ഏറ്റവും വലിയ അപാകത അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗിരിജ. ഗിരിജയുടെയും ആ ആശുപത്രി അധികൃതരുടെയും അനാസ്ഥ മൂലം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ജീവൻ മാത്രമല്ല, നിരവധി ജീവനുകൾ ഇതുപോലെ പൊലിഞ്ഞു. പക്ഷെ ആരും ഈ ആശുപത്രിക്കെതിരായിട്ട് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ഈ പൊന്നു എന്ന് പറഞ്ഞ് മരണപ്പെട്ട ആ കുട്ടിയുടെ അച്ഛന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എന്തായിരുന്നു ഏട്ടാ അവിടെ സംഭവിച്ചത്? എന്റെ മോളെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തായിരുന്നു. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ഒന്ന് അഡ്മിറ്റ് ചെയ്തു. ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ വയറ്റ് വേദന പോലെയാണ് ഉണ്ടായത്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. 5 ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തു, ഭേദമാവുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. വീണ്ടും അടുത്ത ആഴ്ചയിൽ വീണ്ടും ചെറിയ വയറ്റ് വേദന പോലെ തോന്നിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് പറഞ്ഞു ഇനിയിപ്പം വീട്ടിൽ പോകണ്ട, 10ാം തീയതി വരെ, 1ാം തീയതിയാണ് പോയത്, അഡ്മിറ്റാകുകയും ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം മറ്റ് മരുന്നുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ പേഷ്യൻ്റായ പൊന്നു പറയുകയും ചെയ്തു ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്, ഞങ്ങൾ വന്ന് ചികിത്സിച്ചോളാം, എന്തെങ്കിലും പ്രസവ സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന സമയത്ത് വരികയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നിർബന്ധമായും പറഞ്ഞ് 10ാം തീയതി കഴിഞ്ഞ് 10ാം തീയതി വരെ ഇവിടെ അഡ്മിറ്റായി കിടക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം 10ാം തീയതി 4ാം തീയതി സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രസവത്തിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, കുട്ടിയുടെ പൊസിഷൻ കറക്റ്റാണ്, അതുകൊണ്ട് 5ാം തീയതി നമുക്ക് യൂട്രസ് വികസിക്കുന്നതിനുള്ള എന്തോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പറയുകയും ചെയ്തു. അത് അങ്ങനെ അതനുസരിച്ച് യൂട്രസ് വികസിക്കുന്ന മരുന്ന് വെക്കുകയും ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇനിമ കൊടുക്കുകയും ലേബർ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. വിളിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പെയിൻ ഉണ്ടായില്ല. എന്നാൽ 3 മണി കഴിഞ്ഞപ്പോൾ പെയിൻ ഉണ്ടാവുകയും ഡോക്ടർ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ടാവുകയും 4:15 ഗിരിജ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ഗിരിജ ഡോക്ടർ, ഗിരിജ ഡോക്ടർ വരികയും കൃത്യമായിട്ടുണ്ടായിരുന്നു അവിടെ. സാധാരണ 1 മണിക്ക് പോകുന്ന ആളാണെങ്കിൽ തന്നെയും 4:45 പ്രസവം നടക്കുകയും ചെയ്തു. പ്രസവം നടന്നതിന് ശേഷം 1/2 മണിക്കൂറായിട്ടും കുഞ്ഞിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു എന്താണ് കുഞ്ഞിനെ വെളിയിലോട്ട് കൊണ്ടുവരാത്തത്. പീഡിയാട്രീഷ്യൻ വന്നതിന് ശേഷം കുഞ്ഞിനെ വെളിയിലോട്ട് കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പീഡിയാട്രീഷ്യൻ പെട്ടെന്ന് അകത്തോട്ട് പോയി, വെളിയിലോട്ട് വന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. കാണിച്ചതിന് ശേഷം പറഞ്ഞു NICU മാറ്റണം കുഞ്ഞിനെ, കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ അവിടെ NICU മാറ്റി ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ നിൽക്കുക. നോർമൽ ഡെലിവറി ആയിരുന്നു, മറ്റ് ഒന്നുമില്ല. അതിനുശേഷം കുഞ്ഞിന് ഞങ്ങൾ കൊണ്ടുപോയി ജ്യൂസും കേക്കും ലഘുഭക്ഷണം കൊടുക്കുകയും ചെയ്തു, കഴിക്കുകയും ചെയ്തു. ശരി, അകത്ത് പോയി ലെവർ മീന്ന് കഴിക്കുകയും മറ്റു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിന് NICU ഡോക്ടർ വന്നിച്ച് പറഞ്ഞു കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ട്, അതുകൊണ്ട് വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്ററുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു സജ്ജീകരണങ്ങളൊന്നുമില്ല, ഇവിടെ ഈ സജ്ജീകരണങ്ങളൊന്നുമില്ല. ഇവർ പിന്നെ എന്താണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ? അത്രയേ ഉള്ളൂ, ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അല്ലാതെ ബ്ലഡ് ബാങ്കോ അല്ലെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമോ മറ്റൊന്നുമില്ല. ഒരു കുഞ്ഞിന് ഒരു പെട്ടെന്ന് അസുഖം ഉണ്ടായാൽ NICU അവർ റെഫർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുകയാണിത്. അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയുന്നത്, പീഡിയാട്രിഷ്യൻ പറയുന്നത് ഞാൻ 5 മണി വരെ ഉള്ളൂ, 5 മണിക്ക് ശേഷം ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ നേരിട്ട് പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇപ്പോഴേ തന്നെ അറേഞ്ച് ചെയ്തേ കുട്ടിയെ എവിടെയെങ്കിലും വെന്റിലേറ്ററുള്ളത്തോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം കുട്ടിയെ കരുനാഗപ്പള്ളിയുള്ള പരമേശ്വരൻപിള്ളയുടെ ഹോസ്പിറ്റലിലേക്ക് അവർ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അന്ന് കുട്ടിയെ വിട്ടു. കുട്ടിയെ വിട്ടപ്പോൾ പിന്നീട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പൊന്നിന് പേഷ്യൻറ്റിന് ബ്ലഡ് വേണ്ടി വരുമെന്ന്. ഓക്കെ, അപ്പോൾ അതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല ബ്ലഡ് വേണമെന്ന്, ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് 9 മാസമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട്
ഇതുവരെയും പറഞ്ഞിട്ടില്ല ബ്ലഡ് വേണ്ടി വരുമെന്ന് പറഞ്ഞില്ല. സാധാരണ ഡെലിവറി നടക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ബ്ലഡ് വേണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയും, രണ്ടുപേരെ അറേഞ്ച് ചെയ്ത് നിർത്തണേ എന്ന് പറയും. ഇത് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ബ്ലഡ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഓപ്പോസിറ്റീവ് ആണ് എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഐ എം എയുടെ അംഗീകാരമുള്ള എവിടുന്നെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മാവേലിക്കര തട്ടാരമ്പലത്തിലുള്ള VSM ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് ഐസ് ബാഗും സാമ്പിളുമായിട്ട് പോയി. എന്നാൽ സാമ്പിളിനകത്ത് അവിടെ ചെന്നപ്പോൾ അതും പ്രശ്നമായി. ഒരു സാമ്പിളിനകത്ത് പേരുണ്ട്, ഒരു സാമ്പിളിനകത്ത് പേരില്ല. അപ്പോൾ ഇത് രണ്ടുപേരുടെ ഒരു സാമ്പിളാണെന്ന് അറിയാതെ അവർ സാധനം തരുത്തുമില്ല VSM. അങ്ങനെ ഞാൻ 1960 രൂപ അടച്ച് ബില്ലടച്ച് ബ്ലഡ് വാങ്ങാനായിട്ട് ഐസ് ബാഗുമായിട്ട് ചെല്ലുമ്പം ബ്ലഡ് ബാങ്കിൽ വിളിച്ച് പരബ്രഹ്മയെന്ന് വിളിച്ച് പറഞ്ഞു പേഷ്യൻറ്റിനെ മെഡിസിനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് ബ്ലഡ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ റീഫണ്ട് ചെയ്ത് പൈസ തന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പേഷ്യൻ്റ് പോയി കഴിഞ്ഞു. അവിടുന്ന് പിന്നെ എൻ്റെ അനിയനെ വിളിച്ച് കാറിനകത്ത് വീണ്ടും ഞാൻ മെഡിസിൻ അല്ല ICU ഫെസിലിറ്റിയോ ആംബുലൻസിനൊന്നുമില്ല. ഒരു ഓക്സിജൻ സിലിണ്ടറും രണ്ട് നേഴ്സന്മാരും ഒരു ട്രിപ്പും മാത്രമല്ലാതെ ഒന്നുമില്ലായിരുന്നു. ആ എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് മൊത്തം ആംബുലൻസിൽ പോയത്, ആംബുലൻസ് ചോർന്ന് പോയത്. ഇവര് ഈ നഴ്സുമാരെ ഒന്നും ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്തില്ല. അവരാ ട്രിപ്പ് പിടിച്ചുകൊണ്ട് നിന്നല്ലാതെ ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്തില്ല. കുഞ്ഞിനെ ആ മെഡിസിറ്റി ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കുന്നത് ഈ ബ്ലഡ് ഡിസ്ചാർജ് ആകുന്ന ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ വാവിട്ട് കരഞ്ഞു പോയത് നേഴ്സുമാർ. അവരൊരു മറുപടിയും പറഞ്ഞില്ല. കെയർലെസ് ആയിട്ടാണ് കൊണ്ടുപോയത്. അപ്പം എന്നിട്ട് ഈ പേഷ്യൻ്റെ കേസ് ഷീറ്റോ മറ്റ് ഡീറ്റെയിൽസോ ഈ പേഷ്യൻ്റിലോ നേഴ്സിൻ്റെലോ കൊടുത്തു വിടാതെ ഈ ഡോക്ടർ തൊട്ട് കുറേ കാർ ഓടിച്ച് കുറേ വന്ന് 15 മിനിറ്റോളം ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പേഷ്യൻറ്റിന് കേസ് ഷീറ്റ് കൊണ്ടുകൊടുത്തത്. അപ്പം അത്രയ്ക്ക് കെയർലെസ് ആയിട്ടാണ് ഡോക്ടർ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ ഡോക്ടർക്ക് ഇപ്പം എന്താണ് ഡോക്ടർ പറയുന്ന ഒരു വിശദീകരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഡോക്ടർ ഒന്നും പറഞ്ഞു, ഡോക്ടറോട് നമ്മൾ വിശദീകരണം ഒന്നും തേടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ അത് അവരോ ഹോസ്പിറ്റലിൽ ആരുമായിട്ടും യാതൊരു ഡിസ്കസും ചെയ്തിട്ടില്ല, ആരും നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, പല മാധ്യമങ്ങളിലും ഈ വാർത്ത കണ്ടപ്പം അവരെല്ലാം ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രി പരബ്രഹ്മ ഹോസ്പിറ്റൽ എന്ന് പറയാൻ എന്തോ അവർക്ക് ഭയമുണ്ട്, ഡോക്ടറിൻ്റെ പേര് പറയാൻ എന്തോ പേടിയുള്ള പോലാണ് പല മാധ്യമങ്ങളിലെയും വാർത്ത കണ്ടത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇതുപോലുള്ള പല സംഭവങ്ങളും ഈ ഹോസ്പിറ്റലിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഡോക്ടറിൻ്റെ ഗിരിജ എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഏറ്റവും ഒരുപാട് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം വരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ഭാഗത്തു നിന്നും കിട്ടിയത്. പക്ഷേ അവരാരും അത് പുറത്തേക്ക് പറയാനൊന്നും ധൈര്യപ്പെട്ടിട്ട് ഇവരെന്തോ സ്വാധീനം ഉപയോഗിച്ചാണ് എല്ലാവരും ഈ കേസുകളെല്ലാം മറച്ചുവിടുന്നത്. അപ്പം ഇവരെങ്ങനെയാണ് ഈ ആളുകളോടൊക്കെയുള്ള പെരുമാറ്റം ഈ ഡോക്ടറിന്? ഡോക്ടറുടെ പെരുമാറ്റ രീതിയിൽ നല്ല സമീപനമായിട്ടാണ് ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മറ്റ് ബാഡായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഒരു ബാഡ് ഇമ്പ്രഷൻ തോന്നിയിട്ടില്ല. എൻ്റെ മോള് എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഡോക്ടറാണ്, പുറത്തൊക്കെ തട്ടി നല്ല സമാധാനിപ്പിച്ചാണ് എല്ലാം ചെയ്യുന്നത്, ഇയാൾ പ്രസവിക്കോടോ എന്നൊക്കെ ചോദിച്ചൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഈയുള്ള അത്യാവശ്യം വേണ്ടുന്ന സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകുന്നതിൽ അതെ അതെ അവർക്ക് ഈ ബ്ലഡ് ബാങ്കും അല്ലെങ്കിൽ ICU ഫെസിലിറ്റി ഒന്നും ഇല്ലാതെ അതെ ഇതുപോലത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യാതൊരു സമീപനവും ഉണ്ടാകുന്നില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകില്ല. ഇത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഈ സജ്ജീകരണമൊന്നും ഇല്ലാതെ ഒരു തുക്കട ഹോസ്പിറ്റലിൻ്റെ പോലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പോലും സജ്ജീകരണമില്ലാത്ത ഹോസ്പിറ്റലിന് എന്തിനു പെർമിഷൻ കൊടുക്കുന്നു? ഹോസ്പിറ്റൽ ആംബുലൻസിൽ തന്നെയാണോ കൊണ്ടുപോയത്? ഹോസ്പിറ്റൽ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അതെങ്ങനെ അതിൻ്റെ കണ്ടീഷനൊക്കെ? അതിനകത്ത് ഓക്സിജൻ സിലിണ്ടർ മാത്രമേ ഉള്ളൂ, ഓക്സിജൻ സിലിണ്ടർ മാത്രമേ ഉള്ളൂ, ഒരു ട്രിപ്പും മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ഇത് ICU യൂണിറ്റിൽ കൊണ്ടുപോകേണ്ട പേഷ്യൻ്റാ. അതെ അതെ, ICU ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട പേഷ്യൻ്റാ അത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഡോക്ടർക്കെതിരെ ഇതിനു മുമ്പും ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടൊരിക്കലും കാണാൻ പറ്റുന്നില്ല. ഇത് ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ അനാസ്ഥ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫിൻ്റെ അനാസ്ഥയാണ്. അതെ അതെ. ഈ ഡ്യൂട്ടി ചേഞ്ച് ആകുന്ന സമയമായിരുന്നു ഞാൻ എൻ്റെ മോള് പ്രസവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ചേഞ്ചായി, അടുത്ത സ്റ്റാഫ് വന്നു. അവരുടെ അനാസ്ഥയാണെന്ന് എൻ്റെ ബലമായ സംശയം. കാരണം എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഉണ്ടായ സമയത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല.
അല്ല ഇത്ര ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നഴ്സിംഗ് കോളേജ് ഒക്കെ ഉള്ള ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ട് നഴ്സസ് ഉണ്ട് അങ്ങനെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കൊണ്ടിട്ടാണോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ അവരെ പഠിക്കുന്ന കുട്ടികളെ ഒന്നും കണ്ടിരുന്നില്ല ഡ്യൂട്ടിയിൽ അങ്ങനെയുള്ളവരെ ആരും കണ്ടിരുന്നില്ല ഞാൻ എൻ്റെ കട അന്ന് തുറന്നില്ല എനിക്ക് മെഡിക്കൽ ഷോപ്പ് ഉള്ള ആളാണ് ഞാൻ ആ കട അടച്ചിട്ടിട്ട് അന്ന് എന്നോട് എൻ്റെ മോള് പറഞ്ഞിരുന്നു ലേബർ റൂമിൽ ഞാൻ കയറുമ്പോൾ ചാച്ചൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ മരുമോൻ സ്ഥലത്തില്ലായിരുന്നു ഇതിന്റെ നിയമ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ നിയമ നടപടികൾ ഞാൻ കേസ് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പേഷ്യന്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്താണ് ഞാൻ വെച്ചേക്കുന്നത് ഓക്കെ അപ്പം ഇതുവരെ ഈ മാനേജ്മെന്റ് ഒരു കാരണവശാലും നിങ്ങളെ കോണ്ടാക്ട് ഒന്നും ചെയ്തു എന്നെ സമീപിച്ചിട്ടില്ല ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണം ഡോക്ടറും ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടറുമായിട്ട് പിന്നീട് സംസാരിക്കാൻ പോയില്ല ഇന്നലെ ആയിരുന്നല്ലോ സംഭവം ഇന്നലെ അടക്കം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ വിഷമത്തിലാണ് എനിക്ക് ആകെ ഒരു മകളെ ഉള്ളായിരുന്നു ആ മകളാണ് ഇങ്ങനെ സംഭവിച്ചത് അതിനൊരു കുട്ടിയുണ്ട് പക്ഷെ അതിനെ എറണാകുളപ്പള്ളി NICU പരമേശ്വരമുള്ള ഹോസ്പിറ്റലിൽ NICU കിടക്കുകയാണ് സെക്കൻഡ് ആദ്യത്തെ കുട്ടിക്ക് 9 വയസ്സുണ്ട് 9 വയസ്സിന് ശേഷം ഇത് പ്രഗ്നന്റ് ആവത്തില്ലായിരുന്നു ആദ്യത്തെ ഡെലിവറി നടന്നത് കുറുപ്പിന്റെ RCPM ഹോസ്പിറ്റലിലായിരുന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ നോർമൽ ഡെലിവറി ആയിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ പോയത് സ്വന്തം മകളെ വിശ്വസിച്ച് ഒരു ആശുപത്രിയിൽ ഡോക്ടറിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു അച്ഛന്റെ അവസ്ഥയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന ബോർഡ് വെച്ച് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഓച്ചിറ